മലപ്പുറത്തിൻ്റെ സാർക്കൊപ്പമാകുമെന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ശ്രീ പി എം മനോജ് മലപ്പുറം ഒരുപാട് ചരിത്രം സൃഷ്ടിച്ച മണ്ണാണ് കുറ്റിപ്പുറത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ കണ്ടു ഇന്ന് അതേ മുഖമാണ് മലപ്പുറത്ത് മഞ്ചേരിയിലെ ഫലം നാം കണ്ടു മഞ്ചേരിയുടെ ഫലം കണ്ടു അത് ഇന്ന് അവിടെ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വ്യക്തിപരമായിട്ട് കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ലീഗിൻ്റെ ഇന്നത്തെ അവസ്ഥയും യു ഡി എഫിൻ്റെ ശൈഥില്യവും ശിഥിലീകരിച്ചു പോയി യു ഡി എഫിന് ഇനി ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ കെ പി സി സി അധ്യക്ഷൻ തന്നെ അവസ്ഥ അവിടെ നേതാവില്ല ഇവര് തമ്മിൽ ഐക്യമില്ല അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് യഥാർത്ഥ മതനിരപേക്ഷത ആരാണ് ഉയർത്തിപ്പിടിക്കുന്നത് അത് ഇടതുപക്ഷമുണ്ട് അതിപ്പോൾ രണ്ടെത്താണ് എന്ത് പറഞ്ഞാലും ഇടതുപക്ഷത്തിന്റെ ഇടപെടൽ അത് എതിരായിട്ടുള്ളതാണ് ഉയർത്തുന്ന ബിജെപിക്കെതിരായിട്ടുള്ളതാണ് ബിജെപിതക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് സി പി എം എടുക്കും അതിന്റെ കൂടെയാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം ആ പ്രവർത്തനം നിങ്ങൾ വിമർശിച്ചോ പക്ഷേ ഞങ്ങൾ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനം കൂടെ വെച്ചിട്ടാണ് മലപ്പുറത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ ജനങ്ങളുടെ ജനങ്ങളുടെ അവകാശത്തിന്റെ കാവലാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് എന്ന് മലപ്പുറം തെളിയിക്കും ശരി ശ്രീ ശ്രീ ഞാൻ അല്ല രണ്ട് സീറ്റുമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന ബി ജെ പല ഘട്ടങ്ങളിലായി അവരെ എല്ലാ നിലക്കും സഹായിച്ച് ബി ജെ പിക്ക് പിറകിൽ നിന്ന് പിന്തുണ നൽകി അവരെ വളർത്തിക്കൊണ്ടുവന്ന് ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടുത്തിയെടുത്ത് ഇന്ത്യയിൽ ഒരു ഫാസിസ്റ്റ് ഭരണം ഉണ്ടാക്കുന്നതിൽ പല ഘട്ടങ്ങളിലായി ഇടതുപക്ഷ മുന്നണി വിശേഷിച്ച് മാർക്സിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല സി പി എം വഹിച്ച ഈ പങ്ക് എല്ലാവർക്കും അറിയാം ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും പലയിടത്തും അവരുടെ സ്ഥാനാർത്ഥികൾ ഈ മലപ്പുറം ജില്ലയിൽ ജയിച്ചത് ബി ജെ പിയുടെ വോട്ട് കൂടി വാങ്ങിക്കൊണ്ടായിരുന്നു എന്നത് ഇവിടെ ഓരോരുത്തർക്കും അറിയാം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മാറ്റി നിർത്തി നല്ല പണച്ചാക്കുകളെ തേടി ആ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ബി ജെ പി വോട്ട് കൂടി വിലക്ക് വാങ്ങി വിജയിച്ചത് പോലും ഈ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന വികാരം അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കപടമുഖം വളർത്തിക്കൊണ്ടുവന്ന് ബിജെപിയെ രാജ്യത്ത് അധികാരത്തിലെത്തിച്ച് ഇപ്പോൾ ചില വാർത്താ മാധ്യമങ്ങൾ മിനിഞ്ഞാന്ന് പറഞ്ഞത് ഇനി ബിജെപിക്ക് വേറെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്കറിയില്ല ഏതായാലും രാജ്യത്തിലെ മതേതര വിശ്വാസികൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ശക്തമായി പിന്തുണച്ച പാരമ്പര്യമാണ് ഈ മലപ്പുറത്തിനുള്ളത് അതുകൊണ്ട് തന്നെ വന്യനായ ഇ അഹമ്മദ് സാഹിബിനെ പോലെ ലോകം മാനിക്കുന്ന ഒരു മതേതര നേതാവിനോട് ഈ ബി ജെ പി സർക്കാർ ചെയ്ത അവസാനത്തെ അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ പോലും ചെയ്ത ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിക്കും പൂർണ്ണമായി

അങ്ങനെ മുതൽ അബ്ദുൾ എം എസ് എഫിനോട് വളർന്നു വന്ന ആളാണ് സി പി എമ്മിന് സ്വാധീനമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലാണ് സത്യത്തിൽ ബി ജെ പിയുടെ വരവിനെ ചെറു പക്ഷെ എന്റെ പോയിന്റ് അത് ചെറുത്തു നിന്നത് രാഷ്ട്രീയം കൊണ്ടാണ് ആ രാഷ്ട്രീയം പോയി കഴിഞ്ഞാൽ അതിനെ ചെറുത്ത് നിൽക്കാൻ ഒരു കാരണവശാലും കഴിയില്ല അപ്പോൾ ഇതിനെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ അത് വെറും ഒരു സംഘടനയായിട്ട് നിന്നതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ദർ ആർ എൻ നമ്പർ ഓഫ് ഓപ്ഷൻസ്

ചക്രളത്തിൽ പോരാണ് ഇവർ പരസ്പരം നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിൽ അഡ്ജസ്റ്റ് എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട് എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട് മലപ്പുറത്തിന്റെ മനസ്സ് എങ്ങോട്ടേക്ക് പോകുന്നു ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി അതിനു മുൻപ് സർക്കാർ എങ്ങോട്ടാണ് പോയത് എന്ന് സി പി എം മനസ്സ് തുറക്കുന്നത് വിനയാകുമോ ഗുണയാ ഗുണമാകുമോ എന്നതും വിലയിരുത്തപ്പെടേണ്ടതാണ് വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു